അസ്സലാമു അലൈക്കും എല്ലാവർക്കും നൂർജോ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു കൂന്തൽ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കണവാന്നൊക്കെ ചില നാട്ടിലേക്ക് പറയും ഞങ്ങൾ ഈ നാട്ടിൽ കൂന്തൾ നാട്ടോ കേട്ടോ പറയൽ അപ്പോൾ ആ കൂന്തൾ ഫ്രൈ ആക്കുന്നത് എങ്ങനെയാ നമുക്കൊന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആ കുഞ്ഞ് ബെൽബട്ടനും ഒന്ന് അമർത്തി ഓൾ എന്ന ഓപ്ഷനും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടാൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും ഈ കൂന്തളും കുറച്ച് ചെമ്മീനും കുറച്ച് മീനൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് എൻ്റെ എഴുത്തിൻ്റെ മോനാനത്ത് കൊണ്ടു തന്നത് അവർ കുറച്ച് അധികം മീനൊക്കെ വാങ്ങുന്ന സമയത്ത് എനിക്കും കൊണ്ടു തരാറുണ്ട് അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ കറി വെച്ചും പൊരിച്ചൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഉടനെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതാണ് കേട്ടോ ഈ കൂന്തൾ ഇങ്ങനെ ഒന്ന് ഫ്രൈ വെച്ച് കഴിച്ചു നോക്കേണ്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടി പത്തിരിൻ്റെ കൂടി പൊറോട്ടേൻ്റെ കൂടി എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉള്ളൊരു കൂന്തൾ ഫ്രൈ ആണ് ഉമ്മ ഉണ്ടാക്കി പാടേനെ നല്ല ചൂടോട് കൂടി തന്നെ കേട്ടോ ഞാൻ കൈവെച്ച് കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ലതായിട്ട് പൊള്ളിയിട്ടുണ്ട് എന്നാലും ഒരു പീസ് എടുത്തിട്ട് കഴിച്ചു നോക്കട്ടെ എന്ന് വെച്ചിട്ട് കൈ പൊള്ളിയാലും സാറിയില്ലായെന്ന് വെച്ചിട്ട് കഴിക്കാം കേട്ടോ ഇത് കഴിച്ച് തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല കേട്ടോ കഴിച്ചുകൊണ്ടേ നിൽക്കും ഇതിൻ്റെ സ്മെല്ലോണ്ട് കൊതിയായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ ഞാനൊന്ന് ടേസ്റ്റ് വെക്കുകയാണ് നിങ്ങൾ ഈ രീതിയിലല്ല റോസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണേ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ലൊരു ഫ്രൈ ആണ് കേട്ടോ എന്നാൽ ശരി പെട്ടെന്ന് തന്നെ കുറച്ച് കൂന്തളം എടുത്തിട്ട് പോകുന്ന നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുമിച്ച് ഫ്രൈ ആക്കാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ കുറച്ച് കൂന്തൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് കൂന്തൾ മുറിക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ ഒരുപാട് ലെങ്തായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കൂന്തളൊന്നും കൂന്തളൊന്നിപ്പോൾ മുറിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇത് ഒരു കിലോ കൂന്തളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ഞാനിത് ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഇവിടെ ഒരു അര കിലോനായിട്ടുണ്ടാവും കാരണം നമ്മൾ ഇതിൻ്റെ തലയൊന്നും എടുത്തിട്ടില്ലല്ലോ അങ്ങനെ ഞാനിവിടെ ഈ കൂന്തൾ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തലിയൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇവിടെ തല ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് തല എടുക്കാഞ്ഞത് ഇഷ്ടമുള്ളവർക്ക് തലയൊക്കെ നന്നാക്കി എടുക്കേ അങ്ങനെ ഞാനിവിടെ ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് പറഞ്ഞുതരട്ടോ അപ്പം ഞാനിവിടെ കുക്കറിലാണ് കേട്ടോ ഇത് വെക്കുന്നത് അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കർ ഒന്ന് ചൂടാകുന്ന സമയത്ത് ഇതിലേക്കൊരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ കൊടുക്കുക ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമുക്കൊരു കാ ടീസ്പൂണ് ഉലുവും ചേർത്ത് കൊടുക്കേ പിന്നെ ആ ഉലുവൻ്റെ ഒപ്പം തന്നെ ഒരു എട്ടല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു അര ഇഞ്ച് കനത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണം വരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കണേ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിയത് വലിയ ഉള്ളിയാണ് കേട്ടോ വലിയ ഉള്ളീൻ്റെ ഞാൻ എടുത്തത് ഒരു ഉള്ളീൻ്റെ പകുതി ഇങ്ങനത്തെ കൂന്തൾ ഫ്രൈ ഒക്കെ വെക്കുമ്പോൾ ഒരുപാട് ഉള്ളി ഒന്നും ഇടരുത് അപ്പോൾ ആ ഉള്ളി ഞാൻ നേരിയതാക്കി അരിഞ്ഞതും ഇതിലേക്ക് ചേർത്തെടുത്ത് ഒരു പച്ചമുളക് നടു കയറി ഇങ്ങാണ്ട് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകമുള്ള ഈ ഉള്ളിയിലേക്ക് പാകമുള്ള ഉപ്പും ചേർത്ത്ങ്ങാണ്ട് ഒന്നങ്ങോട്ട് വയറ്റി കൊടുക്കാം കേട്ടോ ഉള്ളി പിന്നെ നമുക്ക് നമുക്കിതിലേക്കൊരു വലിയ തക്കാളിയാണ് വേണ്ടിയത് അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് അന്ന് അരിഞ്ഞിട്ട് ഇങ്ങാണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് ഒന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കുക എന്നിട്ട് ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് അടച്ച് വെക്കേ ഒരു മിനിറ്റൊക്കെ ഒന്ന് അടച്ച് വെച്ചാൽ മതി പിന്നെ അത് തുറന്ന് തക്കാളി ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി ഒന്നും പോണ്ടെട്ടോ ഇത്ര മതി ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതിലേക്ക് ഒരു കാൽ സ്പൂണ് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു വലിയ സ്പൂണ് മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടി പിന്നെ ഒരു കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് ഗരം മസാലൻ്റെ പൊടിയും ഈ പൊടികളൊക്കെ ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറണവരെ ഒന്ന് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി കഴുകി വൃത്തിയാക്കി വെച്ച ആ കൂന്തളി ഇതിലേക്ക് ചേർത്ത് അതിന് പാകമുള്ള ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാനിവിടെ കല്ലുപ്പാണ് കേട്ടോ ഇട്ടു കൊടുത്തത് എന്നിട്ട് നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ച് നമുക്കത് ഇതിലേക്ക് ഒന്നും ഒഴിക്കരുത് കേട്ടോ പിന്നെ ഇത് അടച്ച് ഒരു മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ മൂന്ന് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേ മൂന്ന് വീസിലൊക്കെ വന്ന് ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കി കേട്ടോ അപ്പോൾ തുറന്നപ്പോൾ ഇതിൻ്റെ അകത്ത് നല്ലോണം വെള്ളമുണ്ട് അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം അത് നിങ്ങൾക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് വറ്റിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഈ കുക്കറിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം വറ്റിച്ചെടുക്കുകയാണ് കുക്കർ അടച്ച് വെക്കാതെ തുറന്നിട്ടിട്ട് ഹൈ സ്പീഡിലിട്ട് ഇളക്കി കൊടുത്താൽ വെള്ളം കിട്ടും വറ്റിക്കിട്ടോ അങ്ങനെ കുറച്ച് സമയം ഈ കുക്കറ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്താൽ ഹൈ സ്പീഡിൽ തീ ഇട്ടെടുത്താൽ നമ്മളെ വെള്ളം ഇതിന് തന്നെ വേഗം വറ്റിക്കിട്ടേ അങ്ങനെ ഞാൻ ഞാനിവിടെ ഇത് വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ഒരു അര ടീസ്പൂണ് പച്ചവെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങോട്ട് ഇളക്കിയിട്ട് പിന്നെ തീ ഓഫാക്കാം ഇനി തീ കത്തിക്കേണ്ട നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കൂന്തൾ ഫ്രൈ ആണ് കേട്ടോ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കൂന്തൾ ഇങ്ങനെയേ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നുപോകല്ലെ കേട്ടോ ഫ്രണ്ട്സേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കൂന്തള കിട്ടണ സമയത്ത് ഇനിയിപ്പോൾ കൂന്തൽ സീസണൊക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പോൾ കൂന്തള കിട്ടണ സമയത്ത് ഈ ഒരു റോസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് കഴിക്കട്ടെ പിന്നെ നമ്മൾ ഈ ഒരു ചാനലിൽ കൂന്തള വെച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കിയിരുന്നു കേട്ടോ കണവ റോസ്റ്റ് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് ആ ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതൊന്ന് എല്ലാവരും ഒന്ന് പോയിട്ട് കാണണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു കൂന്തൽ തോരനും കഴിക്കാനായിട്ട് അപ്പോൾ കൂന്തളിനി കിട്ടുന്ന സമയത്ത് എപ്പോഴും ഒരേ രുചിയിൽ വെക്കാതെ ഒരു ദിവസം തോരനും ഒരു ദിവസം ഫ്രൈ ഒക്കെ ആയിട്ട് എല്ലാവരും ഒന്ന് ഹാപ്പി ആയിക്കോളൂ ഇനി പുതിയൊരു വീഡിയോയിൽ കാണും വരെ അസലക്കും